കണ്ണീര് തുടയ്ക്കാൻ ഒരാളുമില്ല. അച്ഛനുണ്ടായിരുന്നപ്പോ എനിക്കൊരഹങ്കാരം ഉണ്ടായിരുന്നു, എന്നെ ആർക്കും ഈ ലോകത്ത് ഒറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന്. ഗൗതം സാറിനെ കിട്ടിയപ്പോഴും ഞാൻ വിശ്വസിച്ചു എന്നെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരാൾ തന്നെ ഉണ്ടെന്ന്. അച്ഛൻ മരണം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. ഗൗതം സാറ് സ്നേഹമില്ലായ്മ കൊണ്ടു. സോറി. റിലാക്സ്. ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു സോറി പറഞ്ഞ സ്വീകരിക്കോ? എന്താ ഇത്? എടോ, ഞാൻ ഇന്നാ എല്ലാം അറിഞ്ഞത്. എല്ലാം ആമിയെ ഒറ്റുകൊടുത്തത് താനല്ല, ഞാൻ തന്നെ ഒറ്റിയത്. എല്ലാ കുറ്റവും ഞാൻ ഏറ്റോളാം. സർവീസ് റിവോൾവർ ഇരിപ്പുണ്ടല്ലോ കയ്യില്, അതെടുക്ക്, എന്നെ ഇങ്ങ് കൊന്നേക്ക്. നന്ദ, എന്ത് മാത്രം ഞാൻ പറഞ്ഞു, വിശ്വസിച്ചോ? ഇല്ലല്ലോ, ഇനി വിശ്വസിക്കണ്ട, അതാ എനിക്കിഷ്ടം. നന്ദ, തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കാൻ. താൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ എനിക്കുള്ളത്? പിണങ്ങാനും വഴക്കിടാനും മിണ്ടാനും ഒക്കെ. പിണക്കം മാറ്റാൻ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനം? വാട്ടർമെലൺ ഇഷ്ടമാണോ? ഈ വാട്ടർമെലൺ എനിക്കിഷ്ടമല്ല, ഈ നിൽക്കുന്ന തണ്ണിമത്തങ്ങ എനിക്കിഷ്ടം. ആ പ്രൊഫസറുടെ കാര്യം എന്താ പറഞ്ഞത്? തന്നെ വല്ലാതെ ഹറാസ് ചെയ്യുന്നല്ലേ. ഞാൻ ഇടപെടണോ? ഞാൻ തന്നെ നോക്കാം ഗൗതം സാർ, വല്ലാതെ വിഷമം വരുമ്പോ അത് പറയാൻ ഒരു ചെവി തന്നാ മതി. ഒന്നല്ല, രണ്ട് ചെവിയും തന്നേക്കാം. പോരെ ഗൗതം സാർ, തണിമത്തൻ.